റബ്ബറിന് പിന്നാലെ നാണ്യവിലയുടെ വിലയും താഴേക്ക് ഇറക്കുമതി ചെയ്ത ചരക്ക് വിപണിയിൽ നിറഞ്ഞതോടെ റബ്ബർ വില കഴിഞ്ഞ വാരവും താഴേക്ക് നീങ്ങി ടയർ കമ്പനികൾ രണ്ടു മാസത്തേക്കുള്ള റബ്ബർ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതിനാൽ വിപണിയിൽ നിന്ന് വാങ്ങുന്നില്ല വില ഇനിയും കുറയുമെന്ന സാധ്യതയാണ് വ്യാപാരികൾ നൽകുന്നത് രണ്ട് മാസം മുൻപ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലെത്തിയ റബ്ബറിന്റെ വിപണി വില നൂറ്റി എഴുപത്തിയേഴ് രൂപയിലേക്കാണ് ഇടിഞ്ഞത് റബ്ബർ ബോർഡ് വില നൂറ്റി എൺപത്തിനാലാണെങ്കിലും സാധാരണ കർഷകർക്ക് വ്യാപാരി വിലയാണ് ലഭിക്കുന്നത് വിപണിയിലെ ഈ ഏഴ് അന്തരം കുറയ്ക്കാൻ റബ്ബർ ബോർഡിന് കഴിഞ്ഞിട്ടില്ല ഇറക്കുമതി കർഷകർക്ക് വിനയാകുന്നു കഴിഞ്ഞ വർഷം രണ്ട് ദശാംശം അഞ്ച് നാല് ലക്ഷം ടണ്ണായിരുന്നു ഇറക്കുമതി ഇത്തവണ സെപ്റ്റംബർ വരെ മൂന്ന് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം ടൺ റബ്ബറാണ് വിദേശത്ത് നിന്ന് എത്തിയത് കർഷകർക്ക് ആശ്വാസം പകരാൻ ടയർ കമ്പനികളും റബ്ബർ ബോർഡ് ഉദ്യോഗസ്ഥരുമായുള്ള യോഗം ഇന്നായിരുന്നു വാങ്ങൽ ശക്തമാക്കാൻ ടയർ കമ്പനികൾക്ക് മേൽ സമ്മർദ്ദവുമുണ്ട് സ്റ്റോക്ക് കൂടുതലായതിനാൽ പ്രയാസമെന്നാണ് കമ്പനികൾ പറയുന്നത് കഴിഞ്ഞ വാരം കുരുമുളകിന്റെ വില കിൻറ്റലിന് ആയിരത്തി ൂറ് രൂപയാണ് കുറഞ്ഞത് ഒരു മാസത്തിനിടെ കിന്റലിന് മൂവായിരത്തി നാനൂറ് രൂപ താഴ്ന്നു ഇറക്കുമതിയാണ് വിനയാകുന്നത് ശ്രീലങ്കയിൽ നിന്ന് പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് ടണ്ണും ബ്രസീലിൽ നിന്ന് ആയിരത്തി എഴുപത്തിരണ്ട് ടണ്ണും വിയറ്റ്നാമിൽ നിന്ന് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ടണ്ണും ഇവിടെ എത്തി ഇന്തോനേഷ്യയിൽ ഏഴായിരത്തി ഇരുന്നൂറ് ഡോളറായും ബ്രസീലിൽ ആറായിരത്തി എണ്ണൂറ് ഡോളറായും ഇന്ത്യയിൽ ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് ഡോളറായും വില കുറഞ്ഞു ചൈന വാങ്ങൽ കുറച്ചതാണ് പ്രധാന തിരിച്ചടി അടുക്കള ബജറ്റിന് താളം തെറ്റിച്ച് വെളിച്ചെണ്ണയുടെ വില കുതിപ്പ് തുടരുകയാണ് മുന്നൂറ് രൂപയാണ് വീണ്ടും കൂടിയത് വിലയിടിവ് തുടർക്കഥയായിട്ടുണ്ട് കറുത്ത പൊന്ന് ഇരുന്നൂറ് രൂപയാണ് കുരുമുളകിന് കുറഞ്ഞത് ഏറെ കാലമായി മാറ്റമില്ലാതിരുന്ന ഇഞ്ചിക്കും ഇരുന്നൂറ് രൂപ കുറഞ്ഞു വില കൂടിയതോടെ ക്ഷാമവും വിപണിയിലുണ്ട് ഉൽപാദനം കുറഞ്ഞതാണ് ക്ഷാമത്തിന് കാരണമായി പറയുന്നത് ഓണക്കാലത്ത് വില ഉയർന്നപ്പോൾ ഭൂരിഭാഗം കർഷകരും തേങ്ങ വിറ്റഴിച്ചിരുന്നു അതേസമയം വില ഇനിയും ഉയർന്നേക്കുമെന്ന പ്രതീക്ഷയിൽ പൂഴ്ത്തിവെപ്പും നടക്കുന്നുണ്ട് തേങ്ങ വില കൂടിയതോടെ കൊപ്ര ഉൽപാദനം പലരും നിർത്തിയിട്ടുണ്ട് ഒരു മാസം കൊണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് അറുപത് രൂപ വരെ വർദ്ധിച്ചു വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെയാണ് സാധാരണ വിപണി വില ബ്രാൻഡ് വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മുകളിലാണ് ഉത്തരേന്ത്യൻ വാങ്ങലുകാർ ദീപാവലിക്ക് വേണ്ടിയുള്ള ഏലക്ക സംഭരണം ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ ലേലത്തിന് വന്ന അറുപത്തെണ്ണായിരം കിലോ ഏലക്കയിൽ അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കിലോയും ഇടപാടുകാർ ഉത്സാഹിച്ച് ശേഖരിച്ചു ഇടുക്കിയിൽ നടന്ന ഏലയ്ക്ക ലേലത്തിൽ കയറ്റുമതിക്കാരും സജീവമായിരുന്നു ഗൾഫ് മേഖലയിൽ നിന്നും ഓർഡറുകൾ ലഭിച്ചവരും രംഗത്തുണ്ടായിരുന്നു കയറ്റുമതിക്കാർ മികച്ച ഇനങ്ങൾ കിലോ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് രൂപയ്ക്കും ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയ്ക്കും ശേഖരിച്ചു നാളികേരത്തിന് ഇത് ഓഫ് സീസൺ ാണെങ്കിലും ഗ്രാമീണ മേഖലകളിൽ പച്ച തേങ്ങാ ലഭ്യത ഉയർന്നു തുടങ്ങി മുൻവർഷത്തേക്കാൾ ഇരട്ടിവില നാളികേരത്തിന് ഉറപ്പുവരുത്താനായതാണ് ചെറിയ തോതിൽ വിളവെടുപ്പിന് കർഷകരെ പ്രേരിപ്പിച്ചത് അതേസമയം കൊച്ചി മാർക്കറ്റിൽ തുടർച്ചയായ മൂന്നാം വാരത്തിലും വെളിച്ചെണ്ണ കിൻറ്റലിന് പത്തൊൻപതിനായിരത്തി നാനൂറ് രൂപയിലും കൊപ്ര പതിമൂവായിരം രൂപയിലും സ്റ്റഡിയായി വ്യാപാരം നടന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി